നമസ്കാരം എല്ലാവർക്കും. ഇൻഫർമേറ്റീവായ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ക്രിസ്റ്റോ ജോസഫ്. എല്ലാ വാഹന ഉടമകളും ടൂ വീലർ, ത്രീ വീലർ, ഫോർ വീലർ, ഹെവി വാഹന ഉടമകളെല്ലാം തന്നെ പൂർണ്ണമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇപ്പോൾ കേന്ദ്ര ഗതാഗത മന്ത്രാലയത്തിൻ്റെയും അതുപോലെ തന്നെ കേരള പോലീസിൻ്റെയും കേരള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. വീഡിയോ എല്ലാവരും പൂർണ്ണമായിട്ട് കാണുക, ഒപ്പം മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുവാനായിട്ട് മറക്കരുത്. ഇൻഫോർമേറ്റീവായിട്ടുള്ള വാർത്തകൾ, അറിയിപ്പുകൾ എല്ലാ ദിവസവും ലഭിക്കുവാനായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ്. വീഡിയോ നോട്ടിഫിക്കേഷൻസ് എല്ലാ ദിവസവും ലഭിക്കുവാൻ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. ഒന്നാമതായിട്ട് പ്രധാനമായിട്ട് ബൈക്ക് യാത്രക്കാരെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പറയുന്നത്. വാഹനം ഓടിക്കുന്ന സമയത്ത് പോലീസ് അതുപോലെ തന്നെ മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ കൈ കാണിച്ച് നിർത്താതെ പോകുന്ന സാഹചര്യമുണ്ടായാൽ നിങ്ങൾക്കെതിരെ പ്രധാനപ്പെട്ട രണ്ട് കടുത്ത നടപടികൾ സ്വീകരിക്കാനാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കൈ കാണിച്ചിട്ടും വാഹനം നിർത്താതെ യാത്ര ചെയ്യുകയാണെങ്കിൽ റാഷ് ആൻഡ് നെഗ്ലിജൻറ്റ് ഡ്രൈവിംഗ് അഥവാ അപകടകരമായിട്ടുള്ള രീതിയിൽ വാഹനം ഓടിക്കുന്നത് എന്നുള്ള വകുപ്പ് ആയിരിക്കും ഒന്നാമതായിട്ട് നിങ്ങൾക്കെതിരെ ചുമത്തുക. ഇനി രണ്ടാമതായിട്ട് പോലീസിന് ആവശ്യമുള്ള രേഖകൾ നിരാകരിച്ചു എന്നുള്ള രീതിയിലും ഇവർക്കെതിരെ കർശന നടപടികൾ എടുക്കുവാനായിട്ട് സാധിക്കും. ഇനി വരും ദിവസങ്ങളിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള കർശനമായിട്ടുള്ള നടപടി ആയിരിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ വാഹനം ഓടിക്കുന്ന ആളുകൾ എല്ലാ രേഖകളും കയ്യിൽ കരുതി വേണം നിങ്ങൾ യാത്ര ചെയ്യുവാനായിട്ട്. ഇനി കയ്യിൽ കൊണ്ടു നടക്കുവാനായിട്ട് മടിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ രേഖകൾ നിങ്ങളുടെ ഫോണിൽ, നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾക്ക് പരിശോധന വേളയിൽ കാണിക്കാവുന്നതാണ്. രേഖകളില്ലാതെ വാഹനത്തിൽ യാത്ര ചെയ്യുവാനായിട്ട് പാടുള്ളതല്ല. ഡിജി ലോക്കർ പോലെയുള്ള ഡോക്യുമെന്റ് സേവിംഗ് ആയിട്ടുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ ആപ്ലിക്കേഷനുകൾ നിങ്ങൾക്ക് ഇതിനായിട്ട് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി എന്തെങ്കിലും സാഹചര്യത്തിൽ രേഖകൾ കയ്യിലില്ലാതെ യാത്ര ചെയ്യുന്ന സാഹചര്യമുണ്ടായാൽ പോലീസ് കൈ കാണിക്കുന്ന സമയത്ത് വാഹനം നിർത്താതെ മുന്നോട്ട് പോകരുത്. ഇങ്ങനെ ചെയ്യുന്നത് വഴി വലിയ നടപടികളിലേക്കായിരിക്കും നിങ്ങൾ പോകുക. പരിശോധനാ വേളയിൽ നിങ്ങൾ വാഹനം നിർത്തിയതിനു ശേഷം, കാര്യങ്ങൾ കാണിച്ചതിനു ശേഷം മാത്രം പോകുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലെ തന്നെ ലൈസൻസ് കൈവശമില്ലാതെ യാത്ര ചെയ്യുന്ന ആളുകൾക്കെതിരെയും കർശന നടപടിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. നമ്പർ പ്ലേറ്റ് നോട്ട് ചെയ്യുകയും ഇതിനെ തുടർന്ന് പിഴ അടക്കമുള്ള നടപടികൾ നിങ്ങൾക്ക് പോസ്റ്റൽ മുഖേനയായിരിക്കും നിങ്ങളുടെ വീടുകളിലേക്ക് എത്തിച്ചേരുക എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഇനി അടുത്ത ഒരു അറിയിപ്പ് എന്നത് പലരും ചെയ്യുന്ന കാര്യമാണ്, നമ്പർ പ്ലേറ്റ്, വാഹനത്തിൻ്റെ നമ്പർ പ്ലേറ്റ് അലങ്കരിക്കുന്നത്. കൃത്യമായ രീതിയിൽ നമ്പർ പ്രദർശിപ്പിക്കാത്ത വാഹനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കാനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ്. നിരവധി വാഹനങ്ങളാണ് കഴിഞ്ഞിടയ്ക്ക് പരിശോധനാ സ്ക്വാഡ് പിടിച്ചെടുത്തത്. ഇതിന് നിങ്ങൾക്ക് അടക്കേണ്ടി വരുന്ന പിഴ എന്ന് പറയുന്നത് 2000 രൂപ മുതൽ 5000 രൂപ വരെയാണ്. മാത്രമല്ല 2019 ഏപ്രിൽ മാസത്തിന് മുൻപ് രജിസ്റ്റർ ചെയ്ത വാഹനങ്ങളിലാണ് നമ്പർ ഇഷ്ടാനുസരണം എഴുതുന്നത്. ഹൈ സെക്യൂരിറ്റി നമ്പർ പ്ലേറ്റ് പ്രാവർത്തികമായതിനാൽ തന്നെ 2021 ഏപ്രിലിന് ശേഷം രജിസ്റ്റർ ചെയ്ത വാഹനങ്ങൾക്കെല്ലാം തന്നെ ഏകീകൃത സ്വഭാവമാണ്. അതേസമയം കാറുകൾക്ക് രണ്ടിടത്തല്ല, 3 സ്ഥലത്ത് നിങ്ങൾ നമ്പർ പ്രദർശിപ്പിക്കണം. വാഹനത്തിൻ്റെ പിറകിലും മുന്നിലുള്ളതിനും പുറമെ മുൻവശത്തെ ഗ്ലാസിലും നമ്പർ പ്രദർശിപ്പിക്കണമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഹൈ സെക്യൂരിറ്റി നമ്പർ ബോർഡുകൾ ഘടിപ്പിക്കുന്നുണ്ടെങ്കിലും ഗ്ലാസിലെ നമ്പർ ബോർഡ് പലരും പ്രദർശിപ്പിക്കുന്നില്ലെന്നാണ് അധികൃതർ പറയുന്നത്. ഇത്തരത്തിൽ ഗ്ലാസുകളിൽ നമ്പർ പ്രദർശിപ്പിച്ചിട്ടില്ലെങ്കിൽ വൈകാതെ നിങ്ങൾക്ക് പിടിവീഴുന്നതായിരിക്കും. ഇനി അതുപോലെ തന്നെ നിയമലംഘനം നടത്തുന്ന വാഹനങ്ങൾക്ക് കനത്ത പിഴയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പലർക്കും അറിയില്ല, 2000 രൂപ വരെയൊക്കെയാണ് നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ നിങ്ങൾ വാഹനം ഓടിക്കുകയാണെങ്കിൽ പിഴയായിട്ട് നൽകേണ്ടി വരിക. വാഹനത്തിന് ഉടമയ്ക്കും 5000 രൂപ ഫൈൻ അടക്കേണ്ടതായിട്ട് വരും. ഇനി അതുപോലെ തന്നെ വാഹനം ലൈസൻസ് ഇല്ലാതെ ഓടിക്കുന്ന ആളുകൾക്കും വാഹനത്തിൻ്റെ ഉടമയ്ക്കും ഈ രീതിയിൽ 10000 രൂപ വരെ പിഴയായിട്ട് അടക്കേണ്ടി വരുന്നതാണ്. പ്രായപൂർത്തിയാകാത്ത ആളുകൾ, അതായത് 18 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് വാഹനം ഓടിക്കുന്നതെങ്കിൽ 5000 രൂപ പിഴ നൽകേണ്ടതായിട്ട് വരും. കുട്ടികളുടെ ഗാർഡിയൻ അല്ലെങ്കിൽ വാഹന ഉടമയ്ക്ക് 25000 രൂപ വരെ പിഴയായിട്ട് നൽകേണ്ടതായിട്ട് വരുന്നതാണ്. ഇത് പ്രകാരം ആകെ മൊത്തം 30000 രൂപയാണ് നിങ്ങൾ ഈ രീതിയിൽ തന്നെ പിഴയായിട്ട് നൽകേണ്ടി വരിക. പെർമിറ്റ് ഇല്ലാതെയും വാഹനം ഓടിക്കുവാനായിട്ട് പാടില്ലാത്ത സ്ഥലങ്ങളിലൂടെയും ഓടിക്കുകയാണെങ്കിലും 5000 രൂപ വരെ പിഴയായിട്ട് നിങ്ങൾ നൽകണം. ഇതിനൊപ്പം തന്നെ വാഹനത്തിൻ്റെ ഉടമയ്ക്കും 5000 രൂപ പിഴ നൽകേണ്ടി വരുന്നതാണ്. ഈ രീതിയിൽ ആകെ മൊത്തം 10000 രൂപ പിഴയായിട്ട് നിങ്ങൾ നൽകണം. ഹെവി ലൈസൻസ് ഇല്ലാതെ ഹെവി ഉൽപ്പന്നങ്ങൾ വാഹനത്തിൽ കൊണ്ടുപോവുകയാണെങ്കിൽ വാഹന ഉടമയ്ക്ക് 5000 രൂപയും വാഹനം ഓടിക്കുന്ന ആൾക്ക് 5000 രൂപയും ചേർത്ത് 10000 രൂപ വരെ പിഴയായിട്ട് നൽകേണ്ടി വരുന്നതാണ്. ഇനി അടുത്തൊരു അറിയിപ്പ് എന്നത് യാത്രാ വാഹനങ്ങൾക്ക് 6 എയർബാഗുകൾ നിർബന്ധമാക്കുന്ന കരട് വിജ്ഞാപനത്തിന് കേന്ദ്ര സർക്കാരിൻ്റെ അംഗീകാരം ലഭിച്ചിരിക്കുകയാണ്. യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനാണ് ഈ ഒരു പരിഷ്കാരമെന്നാണ് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി വ്യക്തമാക്കിയിരിക്കുന്നത്. 2019 4 ചക്ര വാഹനങ്ങളിൽ ഡ്രൈവർക്ക് എയർബാഗ് നിർബന്ധമാക്കിയത്. 2022 ജനുവരി 1 മുതൽ ഡ്രൈവറുടെ അരികിലുള്ള സീറ്റിൽ ഇരിക്കുന്നവരുടെ കൂടി സുരക്ഷ ഉറപ്പാക്കുവാനായിട്ട് എയർബാഗ് ഘടിപ്പിച്ച വാഹനങ്ങൾ മാത്രമേ പുറത്തിറക്കുവാനായിട്ട് അനുവദിച്ചിട്ടുള്ളൂ. എന്നാൽ ഇപ്പോൾ 4 ചക്രമുള്ള യാത്രാ വാഹനങ്ങളിൽ 6 എയർബാഗുകൾ നിർബന്ധമാക്കുന്നത് കരട് വിജ്ഞാപനത്തിനാണ് കേന്ദ്ര ഗതാഗത മന്ത്രാലയം അനുമതി നൽകിയിരിക്കുന്നത്. യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാനാണ് പുതിയ പരിഷ്കാരം. 8 യാത്രക്കാർ വരെ സഞ്ചരിക്കുന്ന വാഹനങ്ങളിൽ കുറഞ്ഞത് 6 എയർബാഗുകൾ നിർബന്ധമാക്കുന്നതാണ് കരട് വിജ്ഞാപനം. മുൻവശത്തു നിന്നും വശങ്ങളിൽ നിന്നുമുള്ള അപകടങ്ങളിൽ സുരക്ഷ ഉറപ്പാക്കാനാണ് പുതിയ പരിഷ്കാരം. പുതിയ പരിഷ്കാരം നടപ്പിലാകുന്നതോടെ മുൻ സീറ്റുകളിലും പിൻ സീറ്റുകളിലും ഇരിക്കുന്നവർക്ക് സംരക്ഷണം ഉറപ്പാക്കുവാനായിട്ട് സാധിക്കുമെന്നാണ് കേന്ദ്ര ഗതാഗത മന്ത്രാലയം വ്യക്തമാക്കുന്നത്. അപ്പോൾ എല്ലാ വാഹന ഉടമകളെ സംബന്ധിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തത്. വീഡിയോ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. നിങ്ങളുടെ
അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വാർത്തകൾ അറിയിപ്പുകൾ എല്ലാ ദിവസവും ലഭിക്കുവാനായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നോട്ടിഫിക്കേഷൻസ് എല്ലാ ദിവസവും ലഭിക്കുവാൻ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്തിരിക്കുക. ഫേസ്ബുക്കിലാണ് നമ്മുടെ വീഡിയോ കണ്ടതെങ്കിൽ ഇപ്പോൾ തന്നെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുവാനായിട്ട് ആരും മറക്കരുത്. ക്രിഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.